സോ അടുത്തത് പേജ് നമ്പർ 88 കണ്ടോ, ഡിഫറൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. കോൺകേവ് മററിന്റെ ഫിഗർ ഒന്ന്, ഫിഗർ ഒന്ന് പറയുന്നത് അപ്പുറത്തെ പേജില് H1 ഇമേജിന്റെ നെഗറ്റീവ്, തലതിരിഞ്ഞ് താഴേക്കല്ലേ ഇരിക്കണേ, HO മുകളിലേക്കാണ് പോസിറ്റീവ്. മാഗ്നിഫിക്കേഷൻ HI/HO നെഗറ്റീവ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് കിട്ടിയാൽ അതിന്റെ ഉത്തരം എന്നാണ്, ഇൻവേർട്ടഡ് ആൻഡ് റിയൽ. ഇനി സൈസ് ചെറുത് കിട്ടിക്കഴിഞ്ഞാല്, സൈസ് ചെറുതല്ലേ കിട്ടിയേ ഒന്നാമത്തെ പടത്തില്, അതിന്റെ അർത്ഥം ഡിമിനിഷ്ഡ് എന്നാണ്. ഇത് അവരെഴുതി വെച്ചിരിക്കുന്നതാണ്, നമ്മൾ വരച്ച് ചെയ്യാൻ പോവാ. ഓക്കെ, സോ കേസ് 1, കേസ് 1 അതായത് നോക്കി, കേസ് 1 എന്ന് പറയുമ്പോ ചിലപ്പോ പരീക്ഷയ്ക്ക് ഇങ്ങനെ അങ്ങ് ചോദിക്കും, ഒബ്ജക്റ്റ് ഈസ് അവേ ഫ്രം സി. സിക്ക് അപ്പുറയല്ലേ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, സോ സിയിൽ നിന്നും അകലെയാണ് വസ്തുവിന്റെ സ്ഥാനമെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത് എവിടെ, ഇമേജിന്റെ ഹൈറ്റ് എങ്ങനെയായിരിക്കും, അത് റിയൽ ആണോ വെർച്വൽ ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം എഴുതണം. അപ്പൊ ഫസ്റ്റ് കേസ് ആണ് ഒബ്ജക്റ്റ് സീസ് എവേ അറ്റ് എ പോയിന്റ് എവേ ഫ്രം സി, സിക്കും അപ്പുറയാണ്. ആ ഒരു കേസ് എടുത്ത് ഞാൻ വരയ്ക്കാൻ പോവാണ്. ഇത് നമ്മുടെ മിറർ, ദെൻ നമ്മൾ പറയുന്നത് പോലെ ഒരു സെന്റർ ഓഫ് ആക്സിസിന്റെ കൃത്യ നടുക്കൂടെ കടന്നു പോകണം. അളവുകൾ തെറ്റിച്ച് വരച്ചാലും ഉത്തരം കിട്ടില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഫോക്കസ്, ഫോക്കസ് ഇവിടെ വരച്ചാല് ഫോക്കസിന്റെ ഏകദേശം കൃത്യം ദൂരം അകലെയായിരിക്കണം സി. അപ്പൊ ഇത് എഫ്, ഇത് സി, ഇതിലും അകലെയാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റിനെ അതിലും അകലെ വരച്ചാൽ ഇവിടെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് റേ വരയ്ക്കണം. ഫസ്റ്റ് റേ വരയ്ക്കുന്നത് നോക്കിക്കോളൂ, ഫസ്റ്റ് റേ വരയ്ക്കുന്നത് സിയിലൂടെയാണ്. സിയിലൂടെ പോകുന്ന റേ എപ്പോഴും സിയിലൂടെ പോയി മിററിൽ ഇടിച്ച് സിയിലേക്ക് തന്നെ തിരിച്ചു വരും. ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ അത് തന്നെ ഇടിച്ച് തിരിച്ചു വരും. ഒരു റേയുടെ കാര്യം തീരുമാനമായി. അപ്പം ഒരു മിറർ വരച്ചാൽ എപ്പോഴും എന്ത് വരച്ചാൽ മതി, ഒരെണ്ണം സിയിലൂടെ വരച്ചാൽ മതി. രണ്ടാമത്തത്, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോയി നമ്മുടെ പ്ലെയിൻ മിററിൽ മുട്ടിക്കണം, അത് തിരിച്ച് ഫോക്കസിലൂടെ കടന്നു പോകണം. അപ്പൊ രണ്ട് കാര്യം ഓർത്താൽ മതി, ഒന്ന് എഫിലൂടെയും കടന്നു പോകണം, ഒന്ന് സിയിലൂടെയും കടന്നു പോകണം. അരീന വരച്ച പോലെയാണോ നോക്കിയാൽ കൃത്യമായിട്ട് ഇമേജ് എവിടെ പൊസത്തെ കിട്ടിയ പോലെ തന്നെ എവിടെയും കിട്ടുന്നത് കണ്ടോ, നമ്മുടെ ഇമേജ് എവിടെ കിട്ടും കൃത്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന് രണ്ടിന്റെയും ഇടയ്ക്ക് കിട്ടും, ചെറുതായിരിക്കും തലതിരിഞ്ഞതായിരിക്കും, കണ്ടോ ഇത് കൃത്യമായിട്ടാണ് കിട്ടുന്നത്. സോ ഇമേജ് ഫോം ബിറ്റ്വീൻ എഫ് ആൻഡ് സി, ഇതിനെ എഴുതുമ്പം സിക്കും എഫിനും ഇടയ്ക്ക് ഇമേജ് ഉണ്ടാകുന്നു, തലതിരിഞ്ഞതാണല്ലേ, ഇൻവേർട്ടഡ് ഓർ തലതിരിഞ്ഞത്, പിന്നെ റിയൽ ഇമേജ് ആയിരിക്കും. ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രത്യേകത. എന്നൊക്കെയാണ് പ്രത്യേകത? റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, ചെറുതാണ് അല്ലേ, സ്മോൾ ഇൻ സൈസ്. അതിന് നമ്മൾ ഡിമിനിഷ്ഡ് എന്ന് പറയും. ഡിമിനിഷ്ഡ് എന്നുള്ള മലയാളം എന്നാണ്, ക്ലാരിറ്റി കുറയും, അല്ലെങ്കിൽ അതിന്റെ മലയാളം എന്നാ പറയുന്നത്, ഏറ്റവും അവസാനത്തെ കോളം പേജ് നമ്പർ 89 ലാസ്റ്റ് കോളം ചെറുതെന്നേ എഴുതിയിട്ടുള്ളോ, ചെറുത്. അപ്പൊ ഡിമിനിഷ്ഡ് എന്നുള്ളതിന് മലയാളത്തിൽ ചെറുതെന്ന് എഴുതിയാൽ മതി, റിയൽ എന്നുള്ളതിന് യഥാർത്ഥ പ്രതിബിംബം തലതിരിഞ്ഞതായിരിക്കും, ബിറ്റ്വീൻ അതങ്ങ് എഴുതാലോ, എഫിനും സിക്കും ഇടയ്ക്കായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.
ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് പോസിറ്റീവോ നെഗറ്റീവോ? ആ ഇവിടെ നോക്ക്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒന്നാമത്തെ അല്ലേ? ആ ഒന്നാമത്തേന്റെ അല്ല, ഞാൻ പുസ്തകത്തെ വരച്ചേക്കുന്നതിന്റെ പറഞ്ഞാ മതി. അല്ല, ഞാൻ ഇവിടെ വരച്ചേക്കുന്നതിന്റെ പറഞ്ഞാ മതി. ഹൈറ്റ് ഓഫ് പോസിറ്റീവ്. ഒബ്ജക്റ്റ് പോസിറ്റീവ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് നെഗറ്റീവ്. നെഗറ്റീവ്. എന്നാ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ എന്നാ ആവർത്തനം അല്ലേ? എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ബൈ പോസിറ്റീവ്, അതെന്നാവും നെഗറ്റീവ്. നെഗറ്റീവ്. ഇനി അടുത്ത ചോദ്യം, ഇൻവേർട്ടഡ് ആണോ, എറക്റ്റ് ആണോ, വെർച്വൽ ആണോ, ഇൻവേർട്ടഡ് ആണോ, റിയൽ ആണോ, നേരെയുള്ളതാണോ, ഇൻവേർട്ടഡ് ആണോ? ഇൻവേർട്ടഡ്. നല്ല തിരിഞ്ഞതാണോ, നേരെയാണോ? ഇൻവേർട്ടഡ്. ഇനി റിയൽ ആണോ, വെർച്വൽ ആണോ? കോൺകേവ് മിറർ ഉണ്ടാകുന്നത് റിയൽ ഇമേജ്, റിയൽ ഇമേജ് ആണ്. ഇനി സൈസ് ഓഫ് ദ ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ സെയിം സൈസ് ആണോ, ചെറുതാണോ, വലുതാണോ? ചെറുത്. സോ സൈസ് ഓഫ് ദ ഇമേജ് അത് ചെറുത് എന്ന് എഴുതുക. അതിന് നമ്മളിപ്പം അലക്സൊക്കെ ക്ലാസ് എഴുതുമ്പോൾ അതിന് ഡിമിനിഷ്ഡ് എന്ന് എഴുതണം. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് അപ്പൊ ചോദിക്കും, ഒരു ഒബ്ജക്റ്റ് സിക്ക് അപ്പുറം ഇരിക്കുവാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇമേജ്, then you just write its properties, object in the height, image in the height, magnification, എവിടെയാണ് ഉണ്ടാകുന്നത്, എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, റിയൽ ആണോ, തലതിരിഞ്ഞതാണോ, സെയിം സൈസ് ആണോ, വലുതാണോ, ചെറുതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. മനസ്സിലായല്ലോ? വളരെ എളുപ്പമല്ലേ? ഒരു ലൈൻ സിയിലൂടെ വരയ്ക്കുക, സിയിലൂടെ തിരിച്ചു വിടുക. ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോയി നമ്മളുടെ ദർപ്പണത്തെ വീഴ്ത്തുക, ഫോക്കസിലൂടെ കടന്നു പോവുക. ഓക്കെ, ദാറ്റ് ഈസ് കേസ് വൺ. എഴുതിയെടുത്തേ, വരച്ച് വൃത്തിയായിട്ട് എഴുതിയിട്ട് എനിക്ക് ആ പിക്ചർ ഇപ്പം അയക്കണം. ഇവിടെ തന്നെയാണോ ഫോം ചെയ്യുന്നതെന്ന് അറിയാനാ. എല്ലാ കാര്യവും നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ പോരെ. ഒരു മിറർ വരയ്ക്കാൻ ഏറ്റവും എളുപ്പം തന്നെ, ഒരു കോമ്പസ് അങ്ങ് കുത്തിയേച്ച് ആ കോമ്പസ് കുത്തുന്ന പോയിന്റ് സി, അവിടുന്ന് പറഞ്ഞ വട്ടത്തിൽ വരച്ച് കഴിയുമ്പോൾ മിറായി, ഒരല്പം ഭാഗം അങ്ങ് വരച്ചാൽ മിറായി. അപ്പൊ സി അതിന്റെ കൃത്യം പകുതി സ്കെയിലേ നടന്നു കഴിയുമ്പോൾ അതിന്റെ കൃത്യം പകുതി എവിടെയാണോ അവിടെ എഫിന്റെ ഒരു കുത്തിടുക. എന്നെ അവിടെ എടുക്കുന്നേ? കേസ് ടു, ഒബ്ജക്റ്റ് ഈസ് അറ്റ് സി അല്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കോമ്പസ് എടുത്തിട്ട് അതിന്റെ സെന്റർ വരുന്ന പോലെ വെച്ചിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ വരച്ചാൽ മതി. അപ്പം അത് കടന്നു പോകുന്ന ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്, ഇതാണ് നമ്മളുടെ സി. സി എന്ന് പറയുന്ന 2F ആയിരിക്കും. അപ്പൊ അതിന്റെ കൃത്യം നടുക്കായിരിക്കും ഫോക്കസ്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ സിയിൽ വെക്കുന്നു. ഒബ്ജക്റ്റിന് എപ്പോഴും ആരോ ഹെഡ് വേണം, ഇമേജിനാണല്ലോ ആരോ ഹെഡ് വേണം, മുകളിലോട്ടാണോ താഴത്തോട്ടാണോ അറിയിക്കാൻ. ഇനി രണ്ട് ലൈൻ വരയ്ക്കണം. ഏതൊക്കെ വരയ്ക്കണം? ഒന്ന് നേരെ സിയിലൂടെ കടന്നു പോകുന്ന ലൈൻ അല്ലേ? ഇവിടെ നമുക്ക് സി ഇരിക്കുന്ന കാരണം സിയിലൂടെ കടന്നു പോകുന്ന ലൈൻ വരയ്ക്കാൻ പറ്റില്ല. ഇത് സി അല്ലേ? ഇത് അപ്പൊ ശ്രദ്ധിച്ചോണം നന്നായിട്ട്. ഇതാണ് സി, ഇതാണ് എഫ്. അപ്പൊ നമുക്ക് ആദ്യം വരയ്ക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ലൈൻ വരയ്ക്കാം. ഏത്? മിററിൽ ഇടിച്ചിട്ട് തിരിച്ച് ഫോക്കസിലൂടെ പോകുന്ന ലൈൻ ആദ്യം വരയ്ക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് നേരെ ദർപ്പണം അല്ലെ മിററിലോട്ട് കൊടുക്കുക, അത് അവിടെ ഇടിച്ചിട്ട് എഫിലൂടെ തിരിച്ചു പോകും. ശരിയല്ലേ? അപ്പൊ അത് ഏകദേശം അതിന്റെ ആരോയും കൂടെ വരച്ചേക്കണം. മറന്നുപോയേക്കല്ല്, ഇടിച്ച് തിരിച്ച് ഇങ്ങോട്ട് പോയി. രണ്ടാമത് നമുക്കറിയാവുന്നത് ഇനിയിപ്പം ഫോക്കസിലൂടെ എവിടെ ഒരെണ്ണം വരയ്ക്കാൻ നിവൃത്തിയുള്ളു. അപ്പൊ ഫോക്കസിലൂടെ വരയ്ക്കുക. അപ്പൊ ഫോക്കസിലൂടെ വരയ്ക്കുന്നതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഫോക്കസിൽ ഇടിച്ചാൽ അത് തിരിച്ച് ഇൻഫിനിറ്റിയിലോട്ട് തിരിച്ചു പോകും. കണ്ടോ? കണ്ടോ? ഞാൻ ഈ വരച്ചത് ഇച്ചിരി കൃത്യം സെന്റർ അല്ലാത്തതുകൊണ്ട് ഇച്ചിരി തെറ്റിപ്പോയി. എന്നുവെച്ചാൽ കൃത്യം സിയിലാണെങ്കിൽ ഇമേജും സിയിൽ തന്നെയാണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ,
ഇവിടുന്ന് വന്ന് ഇവിടെ മുട്ടണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ്. നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴേ ശരിയാകൂ. കൃത്യ അളവെടുത്ത് ഈ അളവ് എൻ്റെ തെറ്റി പോകുന്നതുകൊണ്ടാണ് ഈ തെറ്റൽ വരുന്നത്, അല്ലെങ്കിൽ വരിയല്ല. അപ്പം കൃത്യ ഇവിടെ നമുക്ക് ഇമേജ് കിട്ടുന്നതാ ഇങ്ങനെ താഴേക്ക്. അപ്പം സിയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ തന്നെ കിട്ടും? ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് അറ്റ് സി ആണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? അറ്റ് സി തന്നെയായിരിക്കും ഇമേജ്. ഹൈറ്റ് എങ്ങനെയാണ്? സെയിം ഹൈറ്റ് ആണ്. ഓക്കെ, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. ഇനി ഇവിടെ പറഞ്ഞ ചോദ്യങ്ങൾ, എച്ച് ഒ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ്. എച്ച് ഐ നെഗറ്റീവ്. താഴോട്ടല്ലേടോ ഇരിക്കണേ. അതെ, നെഗറ്റീവ്. ഇതിനായി ആലോചിക്കണേ ആണോ? അതെ. ആ, ഇതിന് എന്റെയും കൂടെ തെറ്റില്ല. മാഗ്നിഫിക്കേഷൻ എച്ച് ഐ ബൈ എച്ച് ഒ, നെഗറ്റീവ് ബൈ പോസിറ്റീവ്, ഏത് വരും? നെഗറ്റീവ്. നെഗറ്റീവ്. ഇൻവേർട്ടഡ് ആണോ നേരെയോ? ഇറക്റ്റ് ആണോ? തലതിരിഞ്ഞാണോ തലതിരിയാത്തതാണോ? യഥാർത്ഥമാണോ? ഇൻവേർട്ടഡ് ആണ്, തലതിരിഞ്ഞതാണ്. പിന്നെ റിയൽ അല്ലേ? റിയൽ ആണ്. പിന്നെ സൈസ് ഇവിടെ ചെറുതായിരുന്നു, ഇവിടെ ചെറുതാണോ വലുതാണോ? സെയിം സൈസ് ആണോ? ഇവിടെ ഇമേജിന്റെ സൈസ് ചെറുതാണോ വലുതാണോ? സെയിം സൈസ് ആണോ? സോ ഇമേജിന്റെ സൈസ് സെയിം സൈസ്. അപ്പൊ ഇത് വരച്ച് ഇത്ര എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ ആയിട്ട് ഇപ്പൊ അയക്കും കേട്ടോ, വാട്സപ്പിലോട്ട് പെട്ടെന്നായി. ഓക്കെ, ഇതിപ്പോ കേസ് വൺ, കേസ് ടു. അടുത്തതാണ് ഞാനിപ്പോ ചോദിച്ചത് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. കേസ് ത്രീ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ. ഇതിലേതെങ്കിലും ഒരു പടം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും, അതുകൊണ്ടാ ഇത് മുഴുവൻ ഇരുത്തി ഞാൻ വരയ്ക്കണേ. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ വരച്ച് തന്നെ പഠിക്കണം കേട്ടോ. നമ്മളിങ്ങനെ നോക്കി വെച്ച് ഇമേജ് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ ദിവസം ഓർത്തുകൊണ്ട് പോകരുത്, തെറ്റിപ്പോവും. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ കോമ്പസ് കൂത്തി, കൃത്യമകലെ ഇത് വരച്ചു. ഇവിടെ നമ്മൾ എഫ് കൃത്യം നടുക്ക് കൂത്തി, അതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്ന സെന്റർ ഓഫ് ആക്സിസ് വരച്ച്. നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്? ബിറ്റ്വീൻ എഫ് ആൻഡ് പി അല്ലേ. അപ്പൊ ഇതിന് രണ്ടിനെ ഇടയ്ക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. തിരിഞ്ഞു പോയല്ലോ, ഇതാണ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ എങ്ങനെയാ പറയണേ? ഒരെണ്ണം സിയിലൂടെ വന്ന് സിയിലൂടെ പോകും, അതല്ലേ നമ്മുടെ ഒരു വര. ഒരെണ്ണം ഒന്ന് സിയിലൂടെയും ഒന്ന് എഫിലൂടെയാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. ഇത് സി, ഇത് എഫ്. എഫിലാണെങ്കിൽ മിററിൽ ഇടിച്ചിട്ട് എഫിലൂടെ തിരിച്ചു പോകും, ശരിയല്ലേ? നല്ല ഒരു കാര്യം ചെയ്യേറ്റി. അല്ലെങ്കിൽ നോക്കിയാ ഇവിടുന്ന് കൃത്യ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇങ്ങനെ വരയ്ക്കാലോ. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണെങ്കിൽ ഇത് എത്രയാണോ തീറ്റ, അത് റിഫ്ലക്ഷൻ ലോ അനുസരിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസിക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇങ്ങനെ വരയ്ക്കാലോ. അത് വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ ഇത് ഫസ്റ്റ് കേസ്. ഞാൻ പറഞ്ഞ ഓരോ കേസിലും നമ്മൾ മറ്റതുപോലെ തെറ്റിക്കല്ല. ഇതിന്റെ ഫസ്റ്റ് കേസിൽ നമ്മൾ വരച്ചത് ഒരു റേ കൃത്യം നമ്മുടെ പോളിൽ വീണ്, പോളിൽ നിന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആകുന്ന പോലെ ഒരെണ്ണം വരച്ചു. ഓക്കെ, രണ്ടാമത് നമ്മൾ ഒരെണ്ണം മുമ്പേ പറഞ്ഞ പോലെ സിയിലൂടെ, സിയിലൂടെ ഇങ്ങോട്ട് വരച്ചു. അപ്പൊ എന്നാ പറ്റും? സിയിലൂടെ ഇങ്ങോട്ട് പോരും, അതേലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും, ശരിയല്ലേ? ഇനിയിപ്പോ നമുക്ക് ഇത് കൂട്ടി യോജിപ്പിക്കണം. ഇതെങ്ങും കൂട്ടി യോജിക്കുന്നില്ലാത്ത കൊണ്ട് ഈ ലൈനെ പുറകോട്ട് നീട്ടി വരയ്ക്കും. ഇവിടുന്ന് ഉണ്ടോ ഇങ്ങനെ അങ്ങ് നീട്ടി വരച്ചു വെക്കുക. ഓക്കെ, ഈ ലൈനെയും ഇവിടുന്ന്
പുറകോട്ട് നീട്ടി വരയ്ക്കുക. കണ്ടോ? അപ്പൊ എന്നാ പറ്റും, അത് രണ്ടും കൂടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ മീറ്റ് ചെയ്ത പോയിന്റ് ആണ് ഇത്. അവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ഈ പോയിന്റില് ഇമേജ് ഉണ്ടാകും. കണ്ടോ? ശ്രദ്ധിച്ചോ? കുറച്ച് മനസ്സിലായോ? ആദ്യം റെഡ് ലൈൻ നോക്കിയാൽ മതി. ഞാനത് കളർ കൊണ്ട് വരയ്ക്കാൻ കാരണം, ഒരു കാര്യം ചെയ്യാം, ഇവനെ റോസ് കൊണ്ട് വരച്ചിടാം. ഓരോ ഓരോന്നും വ്യത്യസ്തമായിട്ട് കിടക്കട്ടെ, ഇവൻ ഈ കളറിൽ കിടക്കട്ടെ. ഓക്കെ, ഒരെണ്ണം നമ്മൾ സിയിലൂടെ വരച്ച് സിയിലൂടെ തന്നെ തിരിച്ചു പോയി ഫസ്റ്റ് റേ. രണ്ടാമത്തത് ഇവള് നമ്മൾ എഫ് ഇ വരച്ച് തിരിച്ച് ബ്രേ ഇടിച്ച് എഫിലൂടെ വരയ്ക്കാൻ പോയില്ല. എന്നാ ചെയ്തു? പോളിൽ കൊണ്ടുപോയി വീഴ്ത്തിയിട്ട് പോളിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ രണ്ട് റേ കൂട്ടിമുട്ടുന്നില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. ഡോട്ടഡ് ലൈൻ കൊണ്ട് നമ്മൾ ഇതിന് രണ്ടിനെയും പുറകോട്ട് യോജിപ്പിച്ചു. അപ്പൊ മിററിന്റെ പുറകിലാണ് ഇമേജ് ഉണ്ടായത് അല്ലേ. ഇനി ഓരോരോ ചോദ്യങ്ങൾ. ഇത് എവിടെയാണ് ഉണ്ടായത് ഇമേജ്? എഫിനും പോളിന് അപ്പുറം അല്ലേ, ബാക്ക് സൈഡിലായി പോയി അല്ലേ, ഏ മിററിന്റെ അപ്പുറായി പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ പറയാം, ഉണ്ടായ മിറർ അല്ലെങ്കിൽ ഉണ്ടായ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് ആണ്. ഇത് നമ്മൾ കൂട്ടി വരച്ചെന്നല്ലേ ഉള്ളു. അങ്ങനെ ഒരു ഇമേജ് എവിടെ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പോയിന്റ് നിന്നാലല്ലേ കണ്ണിലേക്ക് ആ പോയിന്റ് തിരിച്ചിടിച്ചു വന്നാൽ കാണാൻ പറ്റുള്ളൂ. ഇത് പുറകിലാണ് ഉണ്ടാകുന്നത്. അപ്പം ബിഹൈൻഡ് ദ മിറർ എന്ന് എഴുതിക്കും. നല്ല പോയിന്റ്. ബിഹൈൻഡ് ടു ദ മിറർ, ദർപ്പണത്തിന് പുറകിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. അതുകൊണ്ട് അത് വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ഇമേജ് മാത്രല്ല, അവൻ നേരെയുള്ള പ്രതിബിംബം അല്ലെ, ഇറക്റ്റ് ആണ് അല്ലെ, നേരെ നിൽക്കും അല്ലെ. അതുപോലെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് അവന്റെ പൊക്കം കൂടി അല്ലെ, വലിപ്പം കൂടി. അതിനെ ഇംഗ്ലീഷിൽ മാഗ്നിഫൈഡ് എന്ന് പറയും. അല്ലെ, നിങ്ങൾ പ്രതിബിംബത്തിന്റെ വലിപ്പം കൂടി എന്ന് എഴുതാറുള്ളോ? പ്രതിബിംബത്തിന്റെ വലിപ്പം കൂടി, പ്രതിബിംബത്തിന്റെ വലിപ്പം കൂടുതൽ. ഇത്ര എഴുതാലോ, വളരെ എളുപ്പമല്ലേ. ഇനി ഓരോ കേസ് പറ എച്ച് ഐ, ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത് പോസിറ്റീവ്. പോസിറ്റീവ് ആണ്, മുകളിലോട്ടാണ്, പോളിന്റെ വലതുവശത്താണ്, പോസിറ്റീവ്. എച്ച്ഒ പോസിറ്റീവ്, എക്സ് ആക്സിസിന്റെ മുകളിലോട്ടാണ്, പോസിറ്റീവ്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ എംഒ, ആവർത്തനം ഓർ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു പോസിറ്റീവ് ബൈ പോസിറ്റീവ്, അതും പോസിറ്റീവ്. ഇനി എന്നാ വേണം? ഇറക്റ്റ് ആണല്ലേ, നേരെയുള്ള പ്രതിബിംബമാണ്, മിഥ്യാ പ്രതിബിംബമാണ്, ഓർ വെർച്വൽ. നേരെയുള്ള പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവുമാണ്. ഇനി ഇതിന്റെ ഹൈറ്റ് കൂടി ഓർ മാഗ്നിഫൈഡ്, പ്രതിബിംബത്തിന്റെ വലിപ്പം കൂടുന്നു. ഇത്രയാണ്, അതായത് സി ബിയോണ്ട് സി. വേണമെങ്കിൽ ഒരു കേസും കൂടെ നമുക്ക് വരയ്ക്കാം, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അതൊന്ന് വരച്ച് എനിക്ക് അയച്ചേക്കാം ഒരു ഹോംവർക്ക് ആയിട്ട്. വേണമെങ്കിൽ ഇവിടെയും കൂടെ വെക്കാം, ഈ കേസ് നമ്മൾ വരച്ചില്ലല്ലോ. ബിറ്റ്വീൻ സി ആൻഡ് എഫ് വരച്ചിട്ട് ഇമേജ് എവിടെയാ ഫോം ചെയ്യുന്നതെന്ന് അടുത്ത ദിവസം വരച്ച് ഹോംവർക്ക് ആയിട്ട് അയക്കൂ. അതും കൂടെ ഇതിനകത്ത് വരുന്നതാണ്, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല പുസ്തകത്തിൽ. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. കേസ് ഫോർ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. എഫിനും സിക്കും ഇടയ്ക്ക് ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ വരച്ച് ഫോക്കസോടെ തിരിച്ചുവിടുക, സിയിലൂടെ വരച്ച് തിരിച്ചുവിടുക. അപ്പം എനിക്ക് തോന്നുന്നു സിക്ക് അപ്പുറേ ഫോം ചെയ്യും. എവിടെയാണ് ഉണ്ടാകുന്നത്, തലതിരിഞ്ഞതാണോ, എല്ലാം സ്കെയിലും പെൻസിലും കൊണ്ട് കൃത്യമായിട്ട് വരച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ. അങ്ങനെയെങ്കിൽ അതൊരു എക്സ്ട്രാ കേസ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാമല്ലോ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതുകയും ചെയ്യാമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഈ കേസ് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് വരച്ച് എനിക്ക് ഇമേജ് അയച്ചു തരണം കേട്ടോ.